കപ്പ കൊണ്ടുള്ള വിഭവങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റമാണ് കേട്ടോ. ഈ ഒരു പാൽക്കപ്പ കപ്പ കഴിക്കാത്തവരും കഴിച്ചു പോകും, അത്രയും ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇതുണ്ടാക്കിയെടുക്കാൻ കുറഞ്ഞ സമയവും മതി, കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി എന്നുള്ളതാണ്. പാൽക്കപ്പ് തയ്യാറാക്കിയെടുക്കാനായിട്ട് 3/4 കപ്പ് കപ്പ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒപ്പത്തിന് വെള്ളവും പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലായതുകൊണ്ട് ഒറ്റ വിസിലടിച്ചാൽ മതിയാവും, കപ്പ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ കപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ഇനി കുറച്ച് ചെറിയുള്ളിയും കുറച്ച് കാന്താരിമുളകും കൂടെ ഒന്ന് ചതച്ചിട്ട് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 15 ചെറിയുള്ളിയും എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരിമുളകാണ് എടുത്തിട്ടുള്ളത്. കാന്താരിമുളക് ഇല്ലെങ്കിൽ സാധാ മുളകിലും മതി. ചതച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഉള്ളിയും മുളകും കപ്പയിൽ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങയുടെ 2/2 പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് 5 മിനിറ്റ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് സമയം നന്നായിട്ട് മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വന്നിട്ടുള്ള 1/1 തേങ്ങാപ്പാൽ ചേർത്ത് മിക്സാക്കി എടുക്കാം. 1/1 പാൽ ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാട് തിളച്ച് പോകണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ചൊരു വാട്ടറി ആയിട്ട് തോന്നുന്നുണ്ടാവും, അത് കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ അത് ജസ്റ്റ് കുറുകിയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് കൂട്ടണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി, കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഏകദേശം കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളക് പകുതിയായിട്ട് മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് മിക്സാക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ചേർത്ത് മിക്സാക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ പാകത്തിനാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ആയിട്ടാണ്, ഇങ്ങനെ ഒറ്റക്ക് കഴിക്കാനും ടേസ്റ്റാണ്. പിന്നെ നല്ല ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ പിന്നെ ബീഫ് കറിയുടെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.